ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് നമുക്കൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ മോള് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഫുൾ സ്ലീവ് ഫ്രോക്ക് വേണമെന്ന്. അപ്പോൾ ഞാനിന്ന് ഫുൾ സ്ലീവ് ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യണമുണ്ട്, ഷോൾഡറൊന്നും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. നെക്ക് മാത്രം കട്ട് ചെയ്തെടുത്തു, ഇനി സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാം. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്, വിഡ്ത് വരുന്നത് 4 ആയിട്ട് ഇതുപോലെ ഫോൾഡ് ആക്കിയിട്ടിട്ട് 5.5 ആണ്. നിങ്ങളുടെ കുഞ്ഞിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ ആംഹോളിൻ്റെ എത്രയാണോ എടുത്തത് +1 ഇഞ്ചസ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് ഞാനിവിടെ 4 ഇഞ്ചസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അലവൻസോട് കൂടിയാണ് 4 ഇഞ്ചസ് എടുത്തത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും കൂടി സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവിൽ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ 1/4 ഇഞ്ചിൽ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് എടുക്കാം. കെട്ടിട്ടെടുത്തിട്ട് ഇലാസ്റ്റിക് താഴേക്കൊന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്ലീവിലും ചെയ്തെടുത്ത്, ഇനി നമുക്ക് യോക്ക് പോർഷനിൽ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ 2 ഇഞ്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവിൻ്റെ എൻഡിൽ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെയ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് എന്താണ്, 1 സൈഡ് ഫൂട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ ഇത് നോർമൽ ഫൂട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ഇതുപോലെ ജസ്റ്റ് പ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് കേട്ടോ, 2 പീസും നമുക്കിതുപോലെ ചെറുതായിട്ട് പ്ലീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്കേർട്ടിൻ്റെ പോർഷനും യോക്ക് പോർഷനും കൂടി നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കേർട്ടും യോക്ക് പോർഷനും ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെയ്സ്റ്റിൻ്റെ പോർഷനിൽ ലെയ്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 സൈഡ് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഫ്രോക്കിൻ്റെ താഴെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ത്രെഡിൻ്റെ ടെസൽസ് വരുന്നുണ്ട്.
നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.